Hello, career and updates in the Pudir video like Swaganam. In the video, Kanana, Ella work than a useful idol or another golden job opportunity might earn a young and the middle of the year. Government in the underlay, Namuk work from home, we till in the Jolly Jayana or Suvarnava Saraman, Ningalayam Perija Britan Bunar. അതായത് നമ്മൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പ്രത്യേക പദ്ധതി പ്രകാരം നമുക്ക് വീട്ടിലിരുന്ന് പല കമ്പനികൾക്കും വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കാനുള്ള നല്ലൊരു അവസരം വന്നിട്ടുണ്ട്. ആ അവസരത്തെ കുറിച്ചാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ തന്നെ ശ്രമിക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റിലൂടെ ചോദിക്കാനും മറക്കണ്ട. മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന്റെ കീഴിലുള്ള ഒരു പദ്ധതിയാണ് NCS, നാഷണൽ കരിയർ സർവീസ്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് വർക്ക് ഫ്രം ഹോം എന്നുള്ള ഈ പദ്ധതിയിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. ഒരുപാട് ഫ്രഷ് ആയിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാറ്റഗറിയിലേക്കുള്ള ജോബ് വേക്കൻസിയാണ് വരുന്നത്. ഇത് ഒരു കമ്പനിയിലേക്കുള്ള വേക്കൻസി അല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഗവൺമെന്റിന്റെ ഈ സ്കീം പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരുപാട് കമ്പനികളുണ്ട്. ആ കമ്പനിയിലേക്കുള്ള സ്റ്റാഫായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുക. വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ കമ്പനിയിൽ ഏതൊക്കെ പോസ്റ്റിലേക്കാണോ വേക്കൻസി ഉള്ളത് അതൊക്കെ കമ്പനി സെൻട്രൽ ഗവൺമെന്റിന്റെ സൈറ്റിൽ കൂടെ തന്നെയാണ് ലിസ്റ്റ് വരിക. അതിൽ കൂടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ഗവൺമെന്റിന്റെ സൈറ്റിൽ കൂടെ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമ്മൾ സെലക്ഷൻ ആവുകയാണെങ്കിൽ നമുക്ക് അതിലൂടെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഗവൺമെന്റിന്റെ പദ്ധതി ആയതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കണം. അതും വർക്ക് ഫ്രം ഹോമാണ്, വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. അതും ഞാൻ പറഞ്ഞു പല പല കാറ്റഗറിയിലേക്ക് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന പലതരം കാറ്റഗറിയിലുണ്ട്. ടെലികോളിംഗ് ഉണ്ട്, ഡാറ്റ എൻട്രി ഉണ്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ള കുറേ കമ്പ്യൂട്ടർ വർക്കുകളുണ്ട്, അങ്ങനത്തെ ഓരോ പ്രോഗ്രാമിംഗ് ഉണ്ട്, അങ്ങനത്തെ പല വർക്കുകളാണ് ഇതിൽ വരുന്നത്. ഓരോന്നിനും ചില കാര്യങ്ങൾക്ക് ചില ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, ചിലതിന് പ്രത്യേക ക്വാളിഫിക്കേഷൻസ് ഒന്നും പറയുന്നില്ല. അതുപോലെ തന്നെ ഇത് ഇന്ത്യയിലുള്ള മുഴുവൻ സംസ്ഥാനങ്ങളും പല വേക്കൻസികളും ചില വേക്കൻസികൾ നമ്മുടെ പല സംസ്ഥാനങ്ങളും അവൈലബിൾ അല്ലെങ്കിലും ഒരുപാട് വേക്കൻസികൾ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസികളും ഒരുപാട് തന്നെ ഉണ്ട്. അതിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള വേക്കൻസികളും ഓരോ കമ്പനിയും ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഓരോ ഡേറ്റ് ഇതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഓരോ തവണയും പുതിയ പുതിയ കമ്പനികൾ വരികയും അതായത് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള കമ്പനികൾ വരികയും അതിലേക്കുള്ള വേക്കൻസി ലിസ്റ്റുകൾ വരികയും ചെയ്യും. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടു നിൽക്കുന്നവർ ഇപ്പം മാത്രമുള്ള വേക്കൻസി അല്ല, ഇതിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പല പല കമ്പനിയിലേക്കുള്ള വേക്കൻസികൾ വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ സൈറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. പുതിയ പുതിയ നമുക്ക് പറ്റിയ സൂട്ടബിൾ ആയിട്ടുള്ള വർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടോന്നുള്ളത്. ഇതിൽ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ പാർട്ട് ടൈം ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതായത് ചില കമ്പനികളിൽ ചില ജോബുകൾ പറയുന്നത് ഫുൾ ടൈം ആയിട്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്യണം, വീട്ടിലിരുന്ന് തന്നെ വർക്ക് ചെയ്യാം, ഓഫീസ് പോലെ തന്നെ ഫുൾ ടൈം ആയിട്ട് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന സിസ്റ്റം, അതല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് നമ്മൾ ഏതെങ്കിലും ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അതുപോലെ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ജോബുകളും ഇതിലുണ്ട്. നമുക്ക് അത് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് യൂസ്ഫുൾ ആണെങ്കിൽ അതിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നല്ല ഹൈ സാലറിയാണ് കമ്പനിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന. മന്ത്ലി ഒരു അറൌണ്ട് 20,000 മുകളിലോട്ട് തന്നെ 20, 30, 40 ആ രീതിയിൽ ഓരോ കമ്പനി ബേസിൽ ഓരോ പോസ്റ്റ് അനുസരിച്ചിട്ട് സാലറി അത്രയും നല്ല സാലറി തന്നെ ലഭിക്കുന്നതായിരിക്കും. ഈ ജോബിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് കുറച്ച് സ്റ്റെപ്പുകൾ കൊണ്ട് നമുക്ക് ഓൺലൈൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതെങ്ങനെയാണെന്നുള്ളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് പ്രത്യേകിച്ച് പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നതല്ല. അതിപ്പം പെർസണലി ഇപ്പം വന്ന് കിടക്കുന്നതല്ല, ഇനി നമുക്ക് അങ്ങോട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ലിങ്ക് ആണെന്നുള്ളത് പ്രത്യേകം നമ്മൾ ഓർമ്മിക്കണം. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ ആ കമ്പനീൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ കൂടെ തന്നെ ആ കമ്പനിയെ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് ക്ലാരിഫിക്കേഷൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ്, നമ്പർ, കാര്യങ്ങളൊക്കെ ഈ സൈറ്റിൽ തന്നെ പ്രൊവൈഡ് ചെയ്തായിരിക്കും. ഇത് തേർഡ് പാർട്ടി സൈറ്റ് അല്ല, ഡയറക്റ്റ് NCS സൈറ്റിൽ കൂടി തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഡയറക്റ്റ് ലിങ്ക് ആണ്, തേർഡ് പാർട്ടി ലിങ്കോ കാര്യങ്ങളോ ഒന്നുമല്ല. പലർക്കും ഇങ്ങനെ ഒരു സൈറ്റ് ഉള്ളതിനെക്കുറിച്ചും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതിനെക്കുറിച്ചും അറിയാത്തതാണ്. ഒരുപാട് ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ട് തന്നെ നമ്മൾ വർക്ക് ഫ്രം ഹോം ജോലി നോക്കുന്ന ആളുകൾക്കൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മേഖല തന്നെയാണ്. കൂടുതലും ഡാറ്റ എൻട്രി പോലത്തെ വർക്കുകളാണ് വരുന്നത്. നമുക്ക് കൂടുതലായിട്ട് ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മേഖലകളുണ്ട്. അപ്പം ഏതൊക്കെ പോസ്റ്റുകളാണ് ഇപ്പം പ്രസന്റ് വേക്കൻ്റ് ആയി കിടക്കുന്നതെന്നുള്ളതും അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണെന്നുള്ളതും അതുപോലെ തന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം. നമ്മൾ ഗൂഗിളിൽ പോയതിന് ശേഷം സെർച്ച് ബാറിൽ NCS പോർട്ടലിൽ നിന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. NCS ഹോം കാണുന്നതാണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണാൻ സാധിക്കും വർക്ക് ഫ്രം ഹോം ജോബ്സ് എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്.
അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. നോക്കിയാൽ അറിയാം, സെൻട്രൽ ഗവൺമെൻറ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നാഷണൽ കരിയർ സർവീസ് NCS, അതാണ് നാഷണൽ കരിയർ സർവീസ്, മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഈ പേജ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഇതിൻ്റെ ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ ഉണ്ടെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് വിളിച്ചു നോക്കാൻ പറ്റുന്നതാണ്. നാഷണൽ കരിയർ സർവീസിൻ്റെ ലോഗോയൊക്കെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ താഴോട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കീവേഡ് വെച്ചിട്ട് നമുക്ക് ഏതൊക്കെയാണ്, അതായത് ഡാറ്റ എൻട്രി ആണോ, അക്കൗണ്ട്സ് ആണോ, സെയിൽസ് ആണോ, അങ്ങനെ പല മേഖലകളും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ അതർ റിക്രൂട്ട്മെൻറ്റ് ബോഡീസ് പറഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ വേറെ ഇന്ത്യൻ റെയിൽവേൻ്റെയും ബാക്കി ഇതിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ സെക്ഷനും റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഓൾ ഓവർ ജോബ് ലൊക്കേഷൻ, ഓൾ ഓവർ ഇന്ത്യയിലുള്ള ജോബ് ലൊക്കേഷൻ ആണ് നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിലിപ്പം ഏകദേശം ചെറിയ ഡീറ്റെയിൽസ് ഉണ്ട്. ഹോട്ടൽസ്, ഫുഡ് സർവീസ്, കാറ്ററിംഗ്, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ, ഹൗസ് ഹോൾഡ് ആൻഡ് ഡൊമസ്റ്റിക് വർക്ക് എല്ലാം ഇതിൽ വരുന്നതാണ്. ഓപ്പറേഷൻ ആൻഡ് സപ്പോർട്ട്, അഗ്രികൾച്ചർ ആൻഡ് റിലേറ്റഡ്, ആർട്സ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്, ഫിനാൻസ്, ഇൻഷുറൻസ്, ഹെൽത്ത്, IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മാനുഫാക്ചറിങ്, എല്ലാം ഇൻക്ലൂഡഡ് ആണ് ഈ സർവീസിൽ വരുന്നതാണ്. എല്ലാ സെക്ഷനും അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി വരുന്നതാണ്. അപ്പോൾ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ആണത്. നമ്മൾ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പോൾ ഓപ്പൺ ആയി കിടക്കുന്ന വേക്കൻസി നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കാം. അതായത് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഓൾറെഡി ഓപ്പൺ ആയിട്ടുള്ള വേക്കൻസികൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഡയറക്റ്റ് ജോബ് പോസ്റ്റിംഗ് ഓൺ NCS, ജോബ് പോസ്റ്റിംഗ് ബൈ NCS പാർട്ട്നേഴ്സ്. അതായത് രണ്ട് രീതിയിലും, നാഷണൽ കരിയർ സർവീസിൻ്റെ ഇതിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ജോബ് ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ജോബ് പോസ്റ്റിംഗ് ബൈ NCS പാർട്ട്നേഴ്സ്. ഇതിൽ ഓൾറെഡി രജിസ്റ്റേഡ് ആയിട്ടുള്ള NGO പോലത്തെ നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികൾക്ക് ത്രൂ, അത് നമുക്ക് പാർട്ണറായിട്ടുള്ള ആ കമ്പനികൾ ത്രൂ നമുക്ക് ജോലി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ രണ്ടും ടിക്കറ്റ് കൊടുക്കുക. അപ്പം എല്ലാ ഓപ്ഷൻസും ഇവിടെ വരുന്നതാണ്. ഫസ്റ്റത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ, അത് കമ്പനി ബ്രോൺസ്ന എഡ്യൂക്കേഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഇത് എല്ലാ, അതായത് ഓൾ ഇന്ത്യ ആണ്, അതായത് നമ്മൾ കേരള അടക്കം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതിന് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് അതിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. സാലറി 3 ലക്ഷം മുതൽ 6 ലക്ഷം വരെയാണ് പെർ ആനം വരുന്നത്. ഏകദേശം 6 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ 50,000 രൂപ വെച്ചിട്ട് പെർ മന്ത്. അപ്പോൾ നല്ലൊരു സാലറി എന്നാണ്. സ്കിൽസ് റിക്വയർഡ്, അതായത് സെയിൽസ് മാനേജർ, ബിസിനസ് ഡെവലപ്മെൻറ്റ്, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ, ഇത്രയും കാര്യങ്ങളുള്ള ആളുകൾക്ക് പിന്നെ അത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് നോക്കാൻ പറ്റും. ഇതിൻ്റെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ഡേറ്റിനാണ്, 16/5/2022. അപ്പം ഫ്രഷ് പോസ്റ്റാണ്, നല്ലൊരു അവസരം തന്നെയാണ്. വി ആർ സീക്കിംഗ് എ ഹൈലി മോട്ടിവേറ്റഡ് എന്തൂസിയാസ്റ്റിക് ആൻഡ് എൻ്റർപ്രനിയർ കാൻഡിഡേറ്റ് ഹൂ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ടേക്കിംഗ് ഓൺ എ ന്യൂ സ്റ്റാർട്ടപ്പ്. This is an opportunity to work with a UK-based online college to launch a business across in India. അതായത് നമ്മളെ UK-based ആയിട്ടുള്ള ഒരു കോളേജിൻ്റെ അത് ഇന്ത്യയിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള വർക്കാണ് വരുന്നത്. ദ ഐഡിയൽ കാൻഡിഡേറ്റ് ഏബിൾ ടു വർക്ക് ഇസ് ഓൺ ഇനീഷ്യേറ്റീവ് എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ. എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷനാണ് വേണ്ടത്. ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ജോബ് ID കൊടുത്തിട്ടുണ്ട്. അപ്ലൈ 30/6/2022 മുമ്പായിട്ട് അപ്ലൈ ചെയ്യണം. ഏകദേശം ഇനി കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. സാലറി മന്ത്ലി 25,000 മുതൽ 50,000 വരെ മന്ത്ലി സാലറി പറയുന്നത്. നമ്പർ ഓഫ് ഓപ്പണിങ്സ് കാണിക്കുന്നുണ്ട്. 1 or more ആണ് കാണിക്കുന്നത്. പോസ്റ്റഡ് ഡേറ്റ് 16/5 കാണിക്കുന്നത്. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കമ്പനി നെയിം കൊടുക്കുന്നുണ്ട്. ഓർഗനൈസേഷൻ ഫങ്ഷൻ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ആണ്, മാർക്കറ്റിംഗ് ആണ് വരുന്നത്. ജോബ് ടൈറ്റിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ സെക്ടർ, സ്പെഷ്യലൈസ്ഡ് പ്രൊഫഷണൽ സർവീസ്, ഫങ്ഷണൽ മാർക്കറ്റിംഗ് മാനേജർ ആയിട്ടാണ് വരുന്നത്. അതിന് ക്വാളിഫിക്കേഷൻ പറയുന്നത് PG ആണ് പറയുന്നത്. PG കഴിഞ്ഞ, ഡിഗ്രി കഴിഞ്ഞ്, PG കഴിഞ്ഞുള്ള ആളുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓൾ ഇന്ത്യ ആണ്. ഫുൾ ടൈം വർക്ക്, വർക്ക് ഫ്രം ഹോം ആണ് കൊടുത്തേക്കുന്നത്. സാലറി ബാക്കി കാര്യങ്ങൾ കൊണ്ട് സ്കിൽ പറഞ്ഞിട്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞാണ് സാലറി വരുന്നത്. മന്ത്ലി ആണ്. 1-ൽ കൂടുതൽ വേക്കൻസി ഉണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള വേക്കൻസികൾ ഏതൊക്കെയാണെന്നും കൂടി നമുക്കൊന്ന് നോക്കാം. അടുത്തത് വരുന്നത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആണ്. ഏകദേശം സാലറി 216,000 മുതൽ 300,000 വരെ ആനം വരുന്നുണ്ട്. അത്യാവശ്യം നല്ലതാണ്. കമ്പ്യൂട്ടർ സ്കിൽ റിക്വയർഡ് കമ്പ്യൂട്ടർ ആണ് നമ്മൾ പറയുന്നത്.
അതിൻ്റെ കമ്പനി വരുന്ന സിൽവർ ലീഫ് കോർപ്പറേഷൻ ആണ്, അതും ഓൾ ഇന്ത്യ ആണ് വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പോസ്റ്റ് ആണോ, എത്ര പോസ്റ്റ് ഉണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ താഴോട്ട് ഫിസിക്കൽ ഡിസൈൻ എഞ്ചിനീയർ ആണ്, അത് 15-5 പോസ്റ്റ് ചെയ്തതാണ്, ഓൾ ഇന്ത്യ ആണ്, സാലറി നോട്ട് സ്പെസിഫൈഡ് ആണ്, സാലറി പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. ലിൻസർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡിലേക്കുള്ള വേക്കൻസി ആണ്. അപ്പോൾ ഇതിൽ കൊടുത്തൊക്കെ ഇപ്പോൾ ഓൾറെഡി ഓപ്പൺ ആയിട്ടുള്ള വേക്കൻസി, ക്ലോസ് ആയതൊന്നും ഇതിൽ കൊടുക്കൂല. പിന്നെ ഡയറക്റ്റ് ഏജൻറ്റ് കമ്പനി ടി ജെ വെൽനസ് ഇന്ത്യ ആണ്, അതിൻ്റെ ലൊക്കേഷൻ കൊടുത്തുണ്ടോ, ഈ ലൊക്കേഷനിലേക്കാണ് ഇതിൻ്റെ പോസ്റ്റിംഗ് വരുന്നത്, അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഫോർ ആക്സിസ് ബാങ്കിനാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, അത് ഓൾ ഇന്ത്യ ആണ് വന്നേക്കുന്നത്. SSW മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്, സാലറി മെൻഷൻ ചെയ്തിട്ടില്ല, കമ്പ്യൂട്ടർ ബേസിക് നോളജ് മാത്രം മതി. 14-ാം തീയതി ഔട്ട് ചെയ്ത പോസ്റ്റാണിത്. അർജൻറ്റ് വേക്കൻസി ആണ്, ഫോർ ആക്സിസ് ബാങ്ക് മെയിൽ ഓർ ഫീമെയിൽ പത്തും ബോത്ത് ക്യാൻ അപ്ലൈ. ജോബ് പ്രൊഫൈൽ ബ്രാഞ്ച് ബാങ്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ക്വാളിഫിക്കേഷൻ ഹൈസ്കൂൾ പാസ്സായ മതി ഓർ ഗ്രാജുവേഷൻ പാസ്, ഹൈസ്കൂൾ മതി എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. 18 മുതൽ 29 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സാലറി ഏകദേശം പറയുന്നത് 11,000 മുതൽ 21,000 വരെ പെർ മന്ത് ഉണ്ട്. ബെനിഫിറ്റ് BF, ESI, മെഡിക്കൽ ഇൻസെൻറ്റീവ് എല്ലാം കിട്ടുന്നതായിരിക്കും. നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്ന് ജസ്റ്റ് നോക്കാം. നമ്മൾ ഡീറ്റെയിൽ അടിച്ച് നോക്കുന്ന സമയത്ത് ഇങ്ങനെ വരുന്നതാണ്, അതിൽ ജോബ് ID, പോസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, സാലറി പറഞ്ഞിട്ടില്ല, നോട്ട് സ്പെസിഫൈഡ് ആണെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റ് 31/5/2022 സമയമുണ്ട് അപ്ലൈ ചെയ്യാനുള്ള. പിന്നെ കമ്പനി നെയിം കൊടുത്തിട്ടുണ്ട്, SSW മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ജോബ് ടൈറ്റിൽ, ഡാറ്റ എൻട്രി ഫോർ ഓപ്പറേറ്റർ ഫോർ ആക്സിസ് ബാങ്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓർഗനൈസേഷൻ്റെ ടൈപ്പും സെക്ടറൊക്കെ കൊടുത്തിട്ടുണ്ട്, ഫങ്ഷൻ ഏരിയ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ മിനിമം ക്വാളിഫിക്കേഷൻ റിക്വയർഡ് +2 പാസ് ആണ് കൊടുത്തിരിക്കുന്നത്. താഴോട്ട് നമുക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കിട്ടും. ഓൾ ഇന്ത്യ ജോബ് ലൊക്കേഷനാണ് വരുന്നത്, കീ സ്കിൽസ് കമ്പ്യൂട്ടർ നോളജ് ആണ് കൊടുത്തിരിക്കുന്നത്, ഫുൾ ടൈം വർക്ക് ഓർ വർക്ക് ഫ്രം ഹോം ആണ് കൊടുത്തിരിക്കുന്നത്. മെയിൽ ആൻഡ് ഫീമെയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്പർ ഓഫ് ഓപ്പണിങ്സ് 14 ഓപ്പണിങ്സ് ഉണ്ട്. പിന്നെ താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് നമുക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്, അതിലേക്ക് വിളിച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് ചോദിക്കാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾ അപ്ലൈ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടവർ ആ അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമ്മൾ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്ക് ലോഗിൻ ചെയ്യാൻ ID പാസ്വേഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ താഴെ കാണുന്ന ന്യൂ യൂസർ സൈനപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ ആണ് കാണിക്കുന്നത്. രജിസ്ട്രേഷനിൽ ജസ്റ്റ് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യണം ഒരു മിനിറ്റ്. അതിൽ രജിസ്ട്രേഷൻ ആസ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ജോബ് സീക്കർ എന്നുള്ള സെലക്ട് ചെയ്യണം. ഈ ഓപ്ഷനുകളൊക്കെ ഉണ്ടാവും, അതിൽ നമ്മൾ ജോബ് സീക്കർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ജോബ് സീക്കർ എന്നുള്ള സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ ID നമ്പർ ചോദിക്കുന്നുണ്ട്, അത് പാൻ കാർഡ് നമ്പറോ ആധാർ നമ്പറോ ഏതെങ്കിലും ഒരു ID നമ്പർ നമ്മൾ അവിടെ കറക്റ്റായിട്ട് നമ്മൾ ID നമ്പർ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അത് ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ചെയ്യുന്നതാണ്. നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതിനുശേഷം നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനൊരു ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അത്രയും കഴിയുന്ന സമയത്ത് ആ ID നമ്പർ ഞാൻ ടൈപ്പ് ചെയ്യാൻ വിട്ടുവേണ്ടായിരുന്നു, ഞാൻ പാൻ കാർഡ് സെലക്ട് ചെയ്തിട്ടേ ഉള്ളൂ. ID നമ്പർ അടിച്ചെടുത്തപ്പോൾ ID നമ്പർ അവൈലബിൾ ആണ്, അതായത് അത് ഓട്ടോമാറ്റിക് ഡിക്റ്റേറ്റ് ആകുന്നുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ശേഷം നമ്മളെ പേര്, ജസ്റ്റ് മൊബൈലായതുകൊണ്ട് ചെറിയൊരു ഓക്കെ പേര് അടിച്ചു കൊടുക്കണം ഈ പേജിൽ. പിന്നെ നമ്മളെ കുറേ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഈ പേജിൽ ചോദിക്കുന്നത്, ആ ഡീറ്റെയിൽസൊക്കെ നമ്മൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നുമില്ല, നമ്മളെ സ്ഥലവും നമ്മളെ അഡ്രസ്സ്, പിന്നെ പേരൻസിൻ്റെ പേര്, വീട്ടുപേര്, അങ്ങനത്തെ കുറഞ്ഞ കാര്യങ്ങളെ ചോദിക്കുന്നുള്ളൂ. അത് ജസ്റ്റ് പെട്ടെന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നമ്മൾ എന്തുവരെ പഠിച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ ഏതിലാണ് സ്പെഷ്യാലിറ്റി, അതായത് BCOM കഴിഞ്ഞാണ് അക്കൗണ്ടിങ്സ് ആണോ ഏതാണ് പഠിച്ചതെന്നുള്ള കാര്യങ്ങൾ, ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്, നമ്മളെ കുറച്ച് സ്കിൽസൊക്കെ ഒന്ന് എഴുതാനൊക്കെ പറയുന്നുണ്ട്.
പിന്നെ നമുക്കിപ്പം വർക്ക് ജോലി ഉണ്ടോ അൺഎംപ്ലോയ്മെൻ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മളെ നോർമൽ ഡീറ്റെയിൽസ് ആണ്, അത് പ്രത്യേകിച്ച് പിന്നെ കാണിക്കേണ്ടാത്തതുകൊണ്ട് സ്പീഡിൽ ഞാൻ ടൈപ്പ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് ക്യാപ്ചർ അടിച്ചതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറൊരു പേജിലേക്ക് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. ഓക്കെ, ആ സമയത്ത് നമ്മൾ ഒ ടി പി വരുന്നതായിരിക്കും. നമ്മളെ ഫോണിലേക്ക്, നമ്മൾ കൊടുത്ത ഫോണിലേക്കും നമ്മൾ ഇമെയിൽ ഐ ഡിയും കൊടുക്കണം. അതിലേക്ക് രണ്ടിലേക്ക് ഒ ടി പി വരുന്നതാണ്. രണ്ടും നമുക്ക് വെരിഫൈ ചെയ്യേണ്ടിയുണ്ട്. ഫോണിലുള്ള ആദ്യം വെരിഫൈ ചെയ്തതിന് ശേഷം ഇമെയിലുള്ളത് ഞാൻ വെരിഫൈ ആണ്. ഫോണിലുള്ള ഞാൻ വെരിഫൈ ചെയ്തു. ഇമെയിലുള്ള ഒ ടി പി ഞാൻ സെർച്ച് ചെയ്തതിന് ശേഷം ഇമെയിലുള്ള ഒ ടി പി ഞാൻ വെരിഫൈ ചെയ്യാണ്. അത് വെരിഫിക്കേഷൻ കൊടുത്തു. അപ്പം യു ആർ സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞ് നമുക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ഐ ഡി നമ്പറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. പ്രത്യേകിച്ച് സ്ക്രീൻ റെക്കോർഡിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിനുശേഷം ഞാൻ എൻ്റെ മെയിൽ ഒന്ന് ഓപ്പണായി കാണിച്ചിരാം. നമുക്ക് മെയിൽ ഓപ്പണാക്കുന്ന സമയത്ത് മെയിൽ വന്നിട്ടുണ്ടാവും നമ്മളെ രജിസ്റ്റർ നമ്പറൊക്കെ. അത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും വരുന്നതായിരിക്കും. രണ്ട് മെയിൽ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. രണ്ട് മെയിൽ ഇതാ കാണുന്നില്ല, രണ്ട് മെയിൽ ഹിന്ദിയിലും വന്നിട്ടുണ്ട്, ഇംഗ്ലീഷിലും വന്നിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഹിന്ദിയിലുള്ളതാണ് ഓപ്പണാക്കി കാണിച്ചിരുന്നത്. ഇംഗ്ലീഷിലും രണ്ട് മെയിലും നമുക്ക് വന്നിട്ടുണ്ടാവും. ജസ്റ്റ് നമുക്ക് ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചോക്കാനുള്ള ആ ഡീറ്റെയിൽസും ബാക്കി രജിസ്റ്റർ ആയിട്ടുണ്ട് എന്നുള്ളത് കാണിച്ചുകൊണ്ടിട്ടുള്ള മെയിലും ആണ് ഇതിൽ വന്ന് കിടക്കുന്നത്. അത്രയേ ഉള്ളൂ. ഇംഗ്ലീഷിൽ എന്തെങ്കിലും വരുന്ന ബാക്കി കൺഫേം ആയതിനു ശേഷം വീണ്ടും നമുക്ക് മെയില് വരുന്നതായിരിക്കും. നമുക്ക് കുറച്ചുകൂടി വേക്കൻസീസ് നോക്കാം. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ സാബിക് ഗ്ലോബൽ സോഫ് പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ഓൾ ഇന്ത്യ ആണ്. അതുപോലെ തന്നെ അഡ്മിഷൻ കൗൺസിലർ ശിവ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ്. ഓൾ ഇന്ത്യ ആണ്. സാലറി ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇ ആർ ബി ട്രെയിനർ പാർട്ട് ടൈം. അതുപോലെ തന്നെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പോലെ ജെ കെ ഫിനാൻസ്, പക്ഷേ അത് വെസ്റ്റ് ബംഗാളിലേക്കുള്ള പോസ്റ്റ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അടുത്ത് വന്നതും ജമ്മു ആൻഡ് കാശ്മീരിലേക്കുള്ളതാണ്. ഏകദേശം 14 പേജസ് ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ പേജ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. ഓൾ ഇന്ത്യ ബേസ്ഡ് ആയിട്ട് വരുന്ന ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഏതാണ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അതിന് അപ്ലൈ ചെയ്യാൻ നമ്മൾ വേണ്ടി. പ്രത്യേകിച്ച് കോസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പറ്റുന്ന എല്ലാത്തിനും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ടീം ലീഡർ ഫോർ ആമസോൺ ലോക്കൽ ഷോപ്പ് ഓൾ ഇന്ത്യ ആണ്. അത് 2,40,000 മുതൽ 3,60,000 വരെ അതിൻ്റെ സാലറി വരുന്നത്. ടീം ലീഡർ അടുത്ത് സെയിൽസ് എൻജിനീയർ വരുന്നുണ്ട്. അത് പക്ഷേ നമുക്ക് പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ് അത് നമുക്ക് പറ്റില്ല. അതൊക്കെ അതർസ് വേറെയുള്ള സംസ്ഥാനങ്ങളാണ്. അടുത്ത മൂന്നാമത്തെ പേജ് നോക്കുകയാണെങ്കിൽ അങ്ങനെ 14 പേജുകളുണ്ട്. മിക്കവാറും പോസ്റ്റുകളൊക്കെ ഓൾ ഇന്ത്യ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് വെബ് ഡിസൈനർ ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് അതും നമുക്ക് പറ്റുന്നതല്ല. അർജൻറ്റ് വേക്കൻസി ഹിന്ദി കോൾ സെൻറ്റർ സാലറി അപ് ടു 42K 42,000 രൂപ വരെ സാലറി കിട്ടുന്ന ഒരു നല്ലൊരു പോസ്റ്റാണ്. ഹിന്ദി അറിഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഏകദേശം നല്ലൊരു പോസ്റ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂ അങ്ങനത്തെ ഒരുപാട് വേക്കൻസികളുണ്ട്. അപ്പം ജസ്റ്റ് എല്ലാവരും ഒന്ന് ലിങ്കിൽ കയറിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. നമ്മൾ കണ്ടു കറക്റ്റ് എൻ സി എസിൻ്റെ സൈറ്റിൽ പോയിട്ട് നമുക്കിപ്പം പ്രസൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസി ഏതൊക്കെയാണ്. ഒരുപാട് വേക്കൻസികളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പോസ്റ്റുകളുണ്ട്. ഒരുപാട് പോസ്റ്റുകൾ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നു. ഒരുപാട് ഒരുപാട് വർക്ക് ഫ്രം ഹോം, വർക്ക് അബ്രോഡ് ജോബുകൾ, അതുപോലെ തന്നെ നാട്ടിലുള്ള വർക്കുകൾ, കരിയർ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസൊക്കെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. നല്ല നല്ല നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.